ഈയിടയ്ക്ക് ഞാൻ ഷോയ്ക്ക് പോയപ്പോഴത്തേക്ക് ഒരു കുട്ടി ഇതേപോലെ എന്നെ നോക്കി ഞൊണ്ടി നടന്ന് കാണും. തിരിച്ച് ക്ലാസ്സിൽ നിന്ന് ഓടി വന്ന് കാല് ഉരുക്കളഞ്ഞിട്ട് ഉമ്മയുടെ ദേഹത്ത് കിടന്ന് കരഞ്ഞിട്ടുണ്ട്. സ്കൂളിലെ ടീച്ചറിന് എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു. കാല് മുറിച്ചപ്പോഴത്തേക്ക് ആ ഡോക്ടർ പഠിച്ചോനെ എന്ന് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാല് മുറിക്കുന്നേക്ക് എനിക്ക് കണ്ണോട്ട് കിടക്കുവാണ് ഞാൻ. പാത്തു നിനക്ക് കല്യാണം വേണ്ടേ, കല്യാണം കഴിക്കണ്ടേ, നിന്നെ ആരെങ്കിലും കെട്ടുവോ, കെട്ടിക്കൊണ്ട് ഷോക്കേസ് ഇരുത്തുവോ. എനിക്കൊരു 4 വയസ്സ് 5 വയസ്സുള്ള സമയത്ത് തന്നെ വാപ്പയും ഉമ്മയും തമ്മിൽ ഡിവോഴ്സ് ആയതാ. നമസ്കാരം. ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് വനിതാ ഓൺലൈൻ പ്രേക്ഷകരോട് സംസാരിക്കുന്നത്. ജീവിതത്തിൽ ശാരീരികമായ പരിമിതികൾ ഉണ്ടാകുമ്പോൾ, അത്തരം പ്രതിസന്ധികൾ നേരിടുമ്പോൾ സ്വപ്നങ്ങൾക്ക് ഷട്ട്ഡൗൺ പറയുന്നവരാണ് മിക്ക മനുഷ്യരും. എന്നാൽ പുതിയ തലമുറ പലപ്പോഴും അത്തരം വിചാരങ്ങളിലല്ല ജീവിക്കുന്നത്. തൻ്റെ ശാരീരികമായ പരിമിതികളെ മറന്ന് അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാതെ താൻ എന്താകണമെന്ന് ആഗ്രഹിച്ചോ ആ സ്വപ്നത്തിലേക്ക് ഉറച്ച ചുവടുകളോടെ നടന്നു പോകുന്ന, ഓടിക്കയറുന്ന ഒരു പെൺകുട്ടിയാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ഇപ്പോൾ ശ്രദ്ധേയയായ യുവ മോഡലും അഭിനേത്രിയുമായ പാത്തു. പാത്തു തൻ്റെ ജീവിത വിശേഷങ്ങൾ വനിതാ ഓൺലൈനിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. സ്വാഗതം ചെയ്യാം പാത്തുവിനെ വനിതാ ഓൺലൈനിലേക്ക്. പാത്തു, സ്വാഗതം. അപ്പൊ നമ്മൾ കുറെ കളഞ്ഞ ശേഷം വീണ്ടും സംസാരിക്കാം. അതെ, ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം സംസാരിച്ചതിന് ശേഷം പാത്തുവിന്റെ കരിയറിലും സ്വപ്നങ്ങൾക്കും ഒക്കെ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടായി മുന്നോട്ടുള്ള യാത്രയിൽ. ഇപ്പൊ എന്താ പഠിച്ചോണ്ടിരിക്കുന്നത്? ഇപ്പൊ എന്താ? ഞാൻ ബി എ ഫിലോസഫി കഴിഞ്ഞു. മോഡലിംഗിൽ? മോഡലിംഗ് ഇപ്പം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ പുതിയ കോമ്പറ്റീഷൻ ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്താൽ കൊള്ളാനുണ്ട്. സിനിമയിൽ ആണ് അവസരങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. നല്ല ഓഫർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. മോഡലിംഗിൽ ഒരു കോഴ്സ് ചെയ്തത് കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞു. അത് ശരിക്കും പരിമിതിയാണോ എന്ന് ചോദിച്ചാൽ അത് നമ്മളെ മാനസികമായി എങ്ങനെ ബാധിക്കുന്നു എന്നതിനനുസരിച്ചാണ് അത് പരിമിതിയാണോ അല്ലയോ എന്ന് ഒരാൾ പറയേണ്ടത്. എനിക്കൊരു പരിമിതിയുണ്ട് എന്നൊരാൾ വിശ്വസിച്ചു പോയാൽ ചിലപ്പോൾ പരിമിതി ഉണ്ടാവും, എന്നാൽ അത് പരിമിതിയല്ല എന്ന് അങ്ങ് തീരുമാനിച്ചാൽ അതൊരു പ്രശ്നമല്ല. പാത്തു എങ്ങനെയാണ് ഇതിനെ തുടക്കം മുതലേ, കുട്ടിക്കാലം മുതലേ പരിഗണിച്ചിരിക്കുന്നത്? ചെറുപ്പത്തിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും ഒരേ സമയത്തിന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടുകാരല്ല, റിലേറ്റീവ്സും കാര്യങ്ങളും. പിന്നെ ക്ലാസ്സിൽ പോകുമ്പോൾ തന്നെയാണ് ഫ്രണ്ട്സ് ഒക്കെ കളിക്കുമ്പോഴത്തേക്ക് ഞാൻ മാറി നിന്നിട്ടുണ്ട്. എന്നെ കൂടെ കളിക്കാൻ കൂട്ടം ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നതിനെ കൊണ്ട് പറ്റില്ല. അപ്പോൾ ആ ടൈമിലൊക്കെ എനിക്ക് എൻ്റെ ഒരു ഡിസേബിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ ഇങ്ങനെ കളിയാക്കി കളിയാക്കി നമുക്ക് തന്നെ ഒരു വാശി വരുമല്ലോ ലൈഫിൽ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടണം എന്ന് തോന്നൽ വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ എൻ്റെ കുറവേണ്ട അത് തന്നെ ഞാൻ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ പ്രശ്നം എന്തുവാ അത് മനസ്സിലാക്കി ഞാൻ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ലൈഫ് കുഴപ്പമില്ല. ഏത് ഘട്ടം മുതലൊക്കെയാണ് അത് വിഷമമല്ല എനിക്ക് അതിജീവിക്കണം എന്ന് തോന്നുന്നത്? എന്റെ സർജറി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഞാൻ അത്രത്തോളം വേദന എനിക്ക് എന്റെ ലൈഫിൽ ഇതുവരെ എനിക്ക് 17-ാമത്തെ വയസ്സിലാണ് എന്റെ സർജറി കഴിയുന്നത്. സോ അപ്പം മുറിച്ച സമയത്ത് അന്നുണ്ടായ അത്രയും പെയിനും കാര്യങ്ങളും പിന്നെ എല്ലായിടത്തും കിട്ടിയ കളിയാക്കലും എല്ലാം കൂടെ ആയപ്പോ എനിക്ക് തന്നെ തോന്നി ലൈഫിൽ എന്തെങ്കിലും ഒന്ന് എത്തിപ്പെടണോ. എപ്പോഴാണ് ഈ മോഡലിംഗ് അഭിനയമോഹമൊക്കെ വന്നത് മനസ്സിലായത്? അത് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ചോദിക്കുമല്ലോ ഇങ്ങനെ ആരാവണം എന്നൊക്കെ. ഞാൻ ഇങ്ങനെ പറയാം സിനിമ നടി മോഡൽ എന്നൊക്കെ പറയുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കുമായിരുന്നു കേട്ടാ, അയ്യോ നിനക്ക് കാല് വയ്യ, നീ എങ്ങനെ ആകും എന്ന് ചോദിക്കുമായിരുന്നു. അപ്പൊ ആ ടൈമിൽ എനിക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊന്ന് ചിന്തിക്കുമോ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ അവസരം കിട്ടുമോ, അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ടേക്ക് വരാൻ പറ്റുമോ. അങ്ങനെ ആ സമയത്തൊന്നും അങ്ങനെ ആരുമില്ല മോഡലിംഗ് ഒന്നും ചെയ്യുന്നത്. നമുക്കിപ്പോൾ അറിയത്തില്ല ഇങ്ങനെയുള്ള പിള്ളേർക്ക് പറ്റുമെന്നോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമെന്നോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് സർജറി കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ഒക്കെ കയറിയപ്പോൾ എനിക്ക് തന്നെ തോന്നി ആ മോഡലിംഗ് തുടങ്ങിയാൽ കൊള്ളാമെന്ന്. അങ്ങനെ വീടിൻ്റെ അടുത്തൊരു ഇക്ക ഇങ്ങനെ ഉണ്ടായിരുന്നു മോഡലിംഗ് കമ്പനിയുള്ള ഇക്കയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ച് ഷോയ്ക്ക് വിളിച്ച് ഷോയ്ക്ക് ചെന്ന് പിന്നെ അതിനുശേഷം കോമ്പറ്റീഷൻ ചെയ്ത് ഗോവ ആ ഏഷ്യ ഫാഷൻ അവാർഡ് ടൈറ്റിൽ വിന്നർ ആയിരുന്നു ബെസ്റ്റ് ഇൻസ്പയറിംഗ് മോഡലായിട്ട്. പിന്നെ ലൈഫ് അവിടെ 2021 അതിനുശേഷം ലൈഫ് മൊത്തത്തിൽ മാറി. പിന്നീട് ഈ ഒരു പരിമിതി ഉണ്ടെന്ന് ഓർക്കാറില്ലല്ലേ? ഇല്ല, ഇപ്പൊ ആരെങ്കിലും ഒക്കെ ചോദിക്കുമ്പോഴേ ഞാൻ അത് ഓർക്കാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഓർക്കാറില്ല. പിന്നെ എനിക്കിപ്പോ ഒരു കുറവുണ്ടെന്നുള്ള ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, പക്ഷെ അതിനെ ഉപരി എന്റെ കയ്യിൽ വേറൊരു കഴിവും ഉണ്ട്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ദൈവം നമുക്ക് വേറെന്തെങ്കിലും ഒരു കഴിവ് എക്സ്ട്രാ തരും, നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാനസികമായ ഒരു ബലമാണ് മുന്നോട്ട്
ആഗ്രഹത്തിന്റെ ഒരു പ്രേരണ അല്ലേ, സ്വപ്നത്തിന്റെ ലക്ഷ്യത്തിന്റെ ഒക്കെ പ്രേരണ. ശരിക്കും പാത്തുവിന്റെ കാലിന് എന്താണ് ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത്? എനിക്ക് ജനിച്ചിരുന്ന സമയം തൊട്ടേ കാലിന് വളർച്ചയില്ലായിരുന്നു, മുട്ടിന് താഴത്തേക്ക് ലെങ്ത് കുറവായിരുന്നു. അപ്പൊ ഒരു പ്ലസ് ടു ടൈം വരെയൊക്കെ ഞാൻ ഒരു തടിയുടെ ലെഗ്ഗാ വെച്ചിരുന്നു, തടിയുടെ കാലുണ്ടല്ലോ, പാദമില്ലായിരുന്നു അല്ലേ, പാദമില്ലായിരുന്നു, മുട്ടിന്റെ താഴത്തേക്കേ ഉള്ളായിരുന്നു. മുട്ടിന്റെ താഴത്തേക്ക് ഒരു പാദം ഇല്ല, താഴത്തേക്ക് ഒരു ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. ആറാം ക്ലാസ് വരെ നടക്കാൻ പറ്റത്തില്ലായിരുന്നു, ഞാൻ കാല് വെച്ചിട്ടില്ലായിരുന്നു. അപ്പൊ എന്റെ ഉമ്മച്ചാമ്മക്ക് അതായത് ഗ്രാൻഡ്മിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ കാല് വെച്ച് നടന്നു കാണണം. അപ്പൊ അതുവരെ ആറാം ക്ലാസ് വരെയൊക്കെ വീട്ടിൽ നിന്ന് എടുത്തോണ്ടാണ് ഇങ്ങനെ സ്കൂളിലേക്ക് പോയിരുന്നത്? ഉമ്മ കൊണ്ടുവന്നാക്കും, അല്ലെങ്കിൽ വണ്ടി അങ്കിൾ ഉണ്ടായിരുന്നു, അങ്കിൾ നല്ല സപ്പോർട്ട്, അങ്കിൾ കൊണ്ടുവന്നാക്കും. ആ ടൈമില് ഭയങ്കര സങ്കടമായിരുന്നു, കാരണം നമ്മള് കുഞ്ഞിലെയാകുമ്പോ നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ, എല്ലാവരും കളിക്കുന്ന ഇരിക്കുന്ന നടക്കുന്ന ടൂറ് പോണ്, നമ്മളെ കൊണ്ടൊന്നിനും പറ്റുന്നില്ല, അല്ലെങ്കിൽ അധികം ഫ്രണ്ട്സ് ഇല്ല. എന്റെ കൈയും കാലും കണ്ടിട്ട് എന്റെ അടുത്ത് മിണ്ടാത്ത ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കുഞ്ഞിലെ, എന്റെ ബെഞ്ചിൽ ഇരുത്തത്തില്ല പേടിച്ചിട്ട്. അപ്പൊ ആ ടൈമിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുമായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എന്താ പറയാ, ഒരു 10 മണി തൊട്ട് 4 മണി വരെ എന്റെ ലോകമല്ല, എനിക്ക് സ്കൂളിൽ പോണ എങ്ങനെയെങ്കിലും എനിക്ക് പോണത് ഇഷ്ടമല്ല, കാര്യം ഫ്രണ്ട്സ് ഒന്നും വല്ലായിട്ട് മിണ്ടുന്നില്ല, അടുപ്പിക്കുന്നില്ല. തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു, ഒരു 10ാം ക്ലാസ് ടൈം വരെയുള്ള എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ പോണ്ടാന്നേ തോന്നിപ്പോയി പഠിക്കാൻ. ആ ടീച്ചർ, സ്കൂളിലെ ടീച്ചറിന് എന്നെ തീരെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പഠിക്കാൻ കുറച്ച് വീക്കാ, ബാക്ക് ബെഞ്ചർ ആണ്. അപ്പം ടീച്ചറിന് പൊതുവെ എന്തോ എനിക്കറിയത്തില്ല, ഞാൻ തട്ടവിടാത്ത കൊണ്ടും സ്കൂളിൽ പോയി കഴിഞ്ഞാലൊക്കെ ടീച്ചറിന് ഭയങ്കര എന്നെ കാണുമ്പോഴേ ഭയങ്കര ദേഷ്യമായിരുന്നു. കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല, മറക്കാൻ പറ്റുന്ന അനുഭവം ഉണ്ട് ലൈഫിൽ. കാര്യം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് ടൂറ് പോയി. അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ, നമുക്കൊക്കെ ഒരു ആഗ്രഹം കാണുന്നു ടൂർ പോകണമെന്ന്. ഞാൻ അങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഡ്രസ്സ് എടുക്കാം, കപ്പിൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ടൂറ് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് പേര് കൊടുക്കാൻ വേണ്ടി എഴുതിട്ട് നിന്നത് ഞാൻ. അപ്പം ടീച്ചർ പറഞ്ഞ് പാത്തു ഇരുന്നോ, അത് പ്രിൻസിപ്പളിൻ്റെ സ്പെഷ്യൽ പെർമിഷൻ വേണം എന്നാലേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആ മറ്റേ കാലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കതങ്ങ് ഭയങ്കരമായിട്ട് ഫീലായി പോയി, കാരണം എൻ്റെ അടുത്ത് മാത്രം അങ്ങനെ പറഞ്ഞെങ്കിൽ മോളെ നമുക്ക് നോക്കാമെന്നോ അങ്ങനല്ലേ പറഞ്ഞത് ടീച്ചർ, നീ കൊണ്ടുപോവാ, നീ നാളെ വാ, പേരൻസിനോട് ചോദിക്കുന്നല്ലേ പറയേണ്ടുള്ളത്. അങ്ങനെ ഒന്നും ചോദിച്ചില്ല മിസ്, നീ വരണ്ട, അല്ലെങ്കിൽ നിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, അത് കെ എസ് സാറിനോട് ചോദിക്കണം, പ്രിൻസിപ്പളോട് ചോദിക്കണം. ഞാൻ പോയില്ല, ഞാൻ വീട്ടിൽ വന്ന് കുറേ കരഞ്ഞു. അങ്ങനെ ഉമ്മയ്ക്ക് സങ്കടമായി, ഉമ്മ അങ്ങനെ എൻ്റെ കസിൻസായിട്ട് കൊടൈക്കനാലിൽ ടൂറ് വിട്ടു, അവർ പോയിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞു. അതായത് അവർ തിരിച്ചു വന്നിട്ട് ഞാൻ വന്നാൽ മതി എന്ന് മമ്മി പറഞ്ഞു വിട്ടു. ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തരം കളിയാക്കലുകളെയും ഇത്തരം പരിഹാസങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും ഒക്കെ വീട്ടിലെ ഒരു സന്തോഷം കൊണ്ടും ഈ ഉമ്മയുടെയും അമ്മൂമ്മയുടെയും ചേച്ചിയുടെയൊക്കെ ഒരു പിന്തുണ കൊണ്ടുമാണ് പാത്തു ശരിക്കും അതിജീവിച്ചത്. ശരിക്കും ഇല്ലാത്ത ഒരു കാലായിട്ട് അവര് മൂന്ന് പേരും പാത്തുവിനൊപ്പം നിന്നു. എന്റെ ചേച്ചി തന്നെ ഏറ്റവും വലിയ സപ്പോർട്ട്. ചേച്ചിയുടെ പേര് ഇഷാന, ഞാൻ ശാന്ത എന്നാ വിളിക്കുന്നത്. ചേച്ചി എന്തായാലും വർക്ക് ചെയ്യുന്നപ്പോ? ആ ചേച്ചി വർക്ക് ചെയ്യാം, അമ്മയല്ലേ വർക്ക് ചെയ്യാം. ചേച്ചിയാണ്, ചേച്ചിയാണ് ബാക്ക് സപ്പോർട്ട്. എന്റെ ഡ്രീമിന് ഞാൻ ഡ്രീം കണ്ട്, പക്ഷെ അത് നടത്തി തന്ന അവളാണ്. അപ്പൊ ശരിക്കും ആറാം ക്ലാസ് വരെ ഈ ഒരു കാല് ഇങ്ങനെ ഉന്തി ഉന്തിയാണ് നടന്നില്ല, ഒരു കാല് കൊണ്ട് മാത്രം ഇങ്ങനെ ഉന്തി. അപ്പോഴാണ് ഈ തടിയുടെ കാല് വെക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പൊ തടിയുടെ ഭയങ്കര വേദനയായിരുന്നു അല്ലേ അത്? അത് വേദന മാത്രമല്ല, ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധിക്കാനോ കാര്യങ്ങളൊന്നും പറ്റത്തില്ലായിരുന്നു, കോൺസെൻട്രേഷന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഒരു ഒരു മണിക്കൂർ 2 മണിക്കൂർ കാല് വെച്ച് കഴിയുമ്പോൾ കാല് മൊത്തത്തിൽ കയറി ഇങ്ങനെ പെരുത്തിട്ട് ബ്ലഡ് ഓട്ടം കിട്ടാതെ ഭയങ്കര സീനായിരുന്നു. അങ്ങനെ ഞാനത് ഊരി വെക്കുമായിരുന്നു പലപ്പോഴായിട്ട് ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, കാരണം എനിക്ക് അത്രയ്ക്ക് വേദനയായിരുന്നു, അത് പറയാൻ പറ്റത്തില്ല നമുക്ക് ആ വേദന എത്രത്തോളം ആണെന്ന്. ഇറിറ്റേറ്റ് ആവുന്ന ടൈപ്പ് വേദനയായിരുന്നു. ഞാൻ ആദ്യമൊക്കെ ഞാൻ കാല് വെച്ച സമയത്ത് വേദന കാരണം ഞാൻ തിരിച്ച് ക്ലാസ്സിൽ നിന്ന് ഓടി വന്ന് കാല് ഉരുക്കളഞ്ഞിട്ട് ഉമ്മയുടെ ദേഹത്ത് കിടന്ന് കരഞ്ഞിട്ടുണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇത് വെക്കാനായിട്ട്. പിന്നെ ഗ്രാൻഡ്മയുടെ ആഗ്രഹം നടക്കുന്നത്, കാരണം ചാട് നടക്കുന്ന കുറച്ച് പ്രായമായപ്പോഴത്തേക്ക് പിന്നെ അത് ബുദ്ധിമുട്ടായി തുടങ്ങി ചാട് നടക്കാനായിട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ആറാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയും മറ്റേ തടിയുടെ കാലാണ് ഉപയോഗിച്ചിരുന്നത്. 17-ാമത്തെ വയസ്സിലാണ് കാല് മുറിക്കുന്നത്. പറ്റൂ എന്നുള്ള അവസ്ഥ വന്നത് അങ്ങനെയാണ്, കാരണം ഈ ബ്ലഡ് ഓട്ടത്തിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഇനിയിപ്പം കാല് മുറിച്ചില്ലെന്നുണ്ടെങ്കിൽ കാല് തളരുന്ന ഒരു സ്റ്റേജ് എത്തി, ഇങ്ങോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ മൊത്തം കുറയുവല്ലേ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞതില് കാല് മുറിച്ച് പറ്റത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവൂലെന്ന് പറഞ്ഞു. വീട്ടിലാർക്കും താല്പര്യമില്ല ഞാൻ പറഞ്ഞല്ലോ. ശരിക്കും പാത്തു സ്വന്തം ഒരു തീരുമാനമായിരുന്നു കാല് മുറിക്കണം എന്നുള്ളത്, പക്ഷെ എങ്കിൽ പോലും സങ്കടം തോന്നിയോ നമ്മളിത് മുറിച്ചു മാറ്റിയപ്പം? സങ്കടം തോന്നുന്നു, ശരി, എനിക്ക് അപ്പൊ ഒന്നും തോന്നിയില്ല. മുറിച്ച് കളഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അനസ്തീഷ്യ എന്ന് പറഞ്ഞ ഞാൻ മൊത്തത്തിൽ ഉറങ്ങുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. കാര്യം ഞാൻ എന്റെ എല്ലാവരും പറഞ്ഞ അങ്ങനെയുണ്ട്, ഞാൻ മൊത്തത്തിൽ കിടന്നങ്ങ് ഉറങ്ങും, പിന്നെ കണ്ണു ഉറക്കുമ്പോ എല്ലാം സെറ്റെന്നാ. പക്ഷെ എനിക്ക് ഇങ്ങോട്ടേക്കായിരുന്നു അനസ്തീഷ്യ, എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു. കാലം മുറിക്കുന്നേക്ക് എനിക്ക് കണ്ണോട്ട് കിടക്കുവാ ഞാൻ. അപ്പൊ ആ ടൈമില്
അപ്പൊ എനിക്ക് പേടിയായത്. പക്ഷെ ഈ കാല് മുറിച്ച് കഴിഞ്ഞ് സ്റ്റിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കാലവിടെ കിടക്കുന്ന നടപ്പത്തേക്ക് ഇനി അത് ഒറ്റ അത് നിങ്ങൾക്ക് മുസ്ലിംസിനെ നോച്ചാലേ അത് പാക്ക് ചെയ്ത് നമ്മൾ പള്ളിയിൽ തന്നെ കൊണ്ട് നടക്കണം. നമ്മളെ കാല് ഇപ്പൊ നമ്മളെ ബോഡിയിൽ എന്ത് പാർട്ട് പോലും നമ്മൾ അവിടെ തന്നെ കൊണ്ട് നടക്കണം എന്നാ പള്ളിയിൽ തന്നെ. പള്ളിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കാലൊക്കെ എടുത്ത് ബാഗിലോട്ട് സെറ്റ് ചെയ്ത് നടപ്പത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഇനി അത് ഒറ്റയ്ക്കാണല്ലോ എന്നൊരു തോന്നൽ വന്നു. ഞാൻ ഒറ്റയ്ക്കായാലോ എന്നൊരു തോന്നലും വന്നു. ഇപ്പോഴും മിസ് ചെയ്യാറുണ്ട് എനിക്ക് ആ കാല്. എനിക്ക് ആ കാല് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് കാണാൻ ഭയങ്കര ക്യൂട്ടാ, രണ്ട് വിരലൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്ക് കണ്ണൊക്കെ വരച്ചു കൊടുക്കും, റിബൺ കെട്ടും. അത് മിസ് ചെയ്യാറുണ്ട് ചില സമയത്ത്. ശരിക്കും ഈ സർജറി കണ്ടു അല്ലേ, സ്വന്തം കാല് മുറിച്ചു മാറ്റുന്നത്. അവര് കട്ടൻ ഇട്ടേക്കുവാണെങ്കിൽ നമുക്ക് കേൾക്കാം സംസാരിക്കുന്നത്, കാര്യങ്ങൾ പറയുന്നത്. കാല് മുറിച്ചപ്പോഴത്തേക്ക് ആ ഡോക്ടർ പടച്ചോനെന്ന് വിളിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം വേറെന്തോ പറ്റുന്ന വെച്ചു. കാര്യം ഞാൻ നടന്നിട്ടില്ല. അപ്പൊ എന്റെ കാലിന്റെ വെയിൻസ് ഒക്കെ ഭയങ്കര കുഞ്ഞായിരുന്നു, സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കാല്. അപ്പൊ എനിക്ക് 2-3 മണിക്കൂറാണ് സർജറി പറഞ്ഞത്. പക്ഷേ സർജറി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ 6-7 മണിക്കൂറായി. അതായത് ഞാൻ ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് കയറിയത്, ഒരു വൈകുന്നേരമൊക്കെ ആയി. വെട്ടം പോയി തുടങ്ങി. അപ്പൊ എനിക്ക് പേടിയായി, പെട്ടെന്ന് വീട്ടുകാരെ കാണണം പറഞ്ഞ് ഞാൻ കരഞ്ഞു. ശരിക്കും അദ്ദേഹം സങ്കടം കൊണ്ട് വിളിച്ചതാണല്ലോ ദൈവത്തെ. അല്ല, ഇനി അത് എന്തോ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിക്ക്. കാരണം സ്റ്റിച്ച് ചെയ്യാൻ വൈ അത്രയ്ക്കും. ലൈറ്റ് കൊണ്ടുവാ, അവിടുന്ന് വാ, ഇവിടുന്ന് വാന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് എല്ലാം കൂടെ ഒന്ന് കൂടി അവിടെ. അപ്പോ നമ്മൾ ഒന്ന് പേടിച്ചു, കാരണം നമുക്ക് ബോധമുണ്ട്. 24 മണിക്കൂർ കഴിയാതെ പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കാര്യം എന്താ പറയുക, ചെറുതായിട്ട് വല്ല ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഇനിയും ഒന്നുകൂടെ ഓപ്പൺ ആക്കി സ്റ്റിച്ച് ചെയ്ത് ഒന്നും കൂടെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലെല്ലാം ആകെപ്പാട് ടെൻഷനിലായിരുന്നു. ഒരു 6-7 മാസം പിടിച്ചു. കാര്യം കാലം ഉണങ്ങാനും ലേറ്റായി. ഞാൻ വീട്ടിൽ തന്നെ ഒറ്റപ്പെട്ടു പോയി. ഒരു 6 മാസം നമ്മൾ റൂമിൽ തന്നെ അടച്ചിട്ട് എങ്ങനെ ഇരിക്കും? എങ്ങും പോകാൻ പറ്റില്ല, എങ്ങും പോകാൻ പറ്റത്തില്ല. ഞാൻ ഒരുപാട് മിണ്ടുന്ന കൂട്ടത്തില്ല. പെട്ടെന്ന് സൈലന്റ് ആയി വീട്ടില്, ആരടുത്തും മിണ്ടുന്നില്ല. അവരും പേടിച്ചു, വീട്ടുകാരും അല്ലേ? ആ വീട്ടുകാരും പേടിച്ചു പോയി. ഡിപ്രഷൻ ആയെന്ന് വെച്ച്. എനിക്ക് അവിടെ സ്റ്റേജ് എത്തി, ആരടുത്തും മിണ്ടാതെ കൊറേ ടാബ്ലറ്റും പെയിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വല്ലാണ്ട് പെട്ടുപോയി. പിന്നീട് കാല് മുറിച്ചു കഴിഞ്ഞിട്ട് പ്ലാൻ എന്താന്ന് വെച്ചാലേ, നമ്മൾ ഇതിന്റെ മേലിൽ കൂടെ വേറെ ഫോം തറ സംഭവം ഉണ്ട്. അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ലെഗ് ഇറക്കാൻ ഇരിക്കും. ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല കാലിന്റെ പ്രോബ്ലം. അപ്പൊ ആദ്യം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നത്, കാല് മുറിച്ചിട്ട് ആർക്കും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് ഇട്ട് ആരും എന്റെ കാലിൽ നോക്കണ്ട, ആരും എന്നെ ആരും ഇരിക്കും കാണണമെന്നുള്ള ഫീലിലാണ് ഞാൻ കാല് വെക്കാൻ പോണത്. അപ്പൊ ആദ്യം വെക്കുന്നത് ഇങ്ങനെ സ്റ്റീലായിട്ടാണ്. നമുക്ക് ഇതിന്റെ മേലെ കൂടെ പിന്നെ ഫോം ചെയ്തേ ഇരുത്തേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇങ്ങനെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ട്. കാര്യം നോക്കിയപ്പോഴത്തേക്ക് ഒരു അയൺ ലേഡി, അയൺ ഉമ്മൻ, സ്പൈഡർമാനൊക്കെ പോലെ എനിക്ക് തന്നെ തോന്നിച്ച് വെറൈറ്റി ആയിട്ട്. അപ്പൊ ഞാൻ ഇത്തിയെടുത്ത് ഉമ്മയെടുത്ത് വിളിച്ച്, ഇത്ത കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ഉമ്മനെ വിളിച്ച് ചോദിച്ച്, ഉമ്മ ഞാൻ ഇങ്ങനെ കാല് വെച്ചോട്ടെ, സ്റ്റീൽ എന്നെ വെച്ചോട്ടെ, എനിക്ക് ഫോം വേണ്ട, ഞാൻ മേടിച്ച് വെക്കാം കയ്യിൽ, വേണമെങ്കിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞു, നിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടത്തിനല്ലേ കാല് മുറിച്ചത്, നിനക്ക് വേണ്ടില്ലേ ഞങ്ങൾ ജീവിക്കുന്നത്, നിനക്ക് ഇഷ്ടമുള്ളവർക്ക് വന്നോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് ഈ കാല് സ്റ്റീല് വെച്ച്. ഇങ്ങനെ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ആരും ഇങ്ങനെ സ്റ്റീല് വെച്ചിട്ടില്ല. ഞാൻ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇത് കണ്ട് വെക്കാൻ തുടങ്ങി. എനിക്ക് സന്തോഷമായിട്ട് കാണുമ്പോഴത്തേക്ക് നമ്മള് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആകുന്ന പറഞ്ഞ വലിയ കാര്യമല്ലേ. അതിന്റെ ആവശ്യമില്ല. നമ്മൾ എല്ലാവർക്കും, എല്ലാ മനുഷ്യന്മാർക്കും ഓരോ കുറവുണ്ട്. നമ്മളത് മറച്ചു വെക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിൽ തന്നെയാണ് മോഡലിംഗിലേക്ക് കടക്കാൻ തീരുമാനിക്കുന്നത് അല്ലേ? ഒരു 17 വയസ്സിൽ ശരിക്കും ജീവിതത്തിലെ വലിയ രണ്ട് തീരുമാനങ്ങളാണ് ഒരേ ഘട്ടത്തിൽ എടുത്തത്. മോഡലിംഗിലേക്ക് പോകണം, കാല് വേദനകളൊക്കെ മാറി എനിക്ക് വളരെ കൃത്യമായ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളത്. രണ്ടും നടന്നു, സന്തോഷം. അപ്പം ഈ കാല് വെച്ചിട്ടാണ് ഈ മല കയറുന്നതും ഈ റാമ്പിൽ നടക്കുന്നതും ഒക്കെ അല്ലേ? അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത്? ഈ മലയിലൊക്കെ ഇങ്ങനെ ഇത് നമുക്കൊന്നും അറിയില്ലല്ലോ, ഇതിന്റെ ഒരു ബുദ്ധിമുട്ടേ. എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് ഈ മല കയറാനും? അല്ല, എനിക്കിപ്പോ ഒരു സ്ഥലം കാണുമ്പോ തോന്നുന്നു, എനിക്കത് കാണണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും നേടും. ഇത് വെച്ചുകൊണ്ട് എന്നെ പിടിച്ച് ഞാൻ കയറും. ആരെങ്കിലും ഒന്ന് സഹായിക്കണം അല്ലേ? സഹായിച്ചില്ലെങ്കിലും ഞാൻ കയറും. പിന്നെ എപ്പോഴും കൂടെ ചേച്ചി എന്റെ ഇത്തേക്ക് ഭയങ്കര പേടിയാണ് ഒറ്റയ്ക്ക് വിടാം, അതുകൊണ്ട് പിറകെ വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. എപ്പോഴും ഇല്ല, ഞാൻ ഒറ്റയ്ക്കും പോവാറുണ്ട്, ഇത്തോളപ്പോ ഇത്തേനെ കൂട്ടിട്ട് പോകും. പിന്നെ മോഡലിംഗിലേക്ക് കടന്നു വന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ആ ഒരു മോഹം, ഇനി ഇതാണ് എന്റെ കരിയർ എന്ന് തീരുമാനിക്കുന്ന ഒരു നിമിഷം എനിക്ക് ഇത് മതി അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാം. ഞാൻ ആദ്യമായിട്ട് റാമ്പിൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു കേട്ടോ, എന്റെ മനസ്സിൽ ഒരു അവകർഷണ ബോധം ഉണ്ടായിരുന്നു. എന്താ പറയാ, ഞാനിപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും എന്തോ തോന്നും. ഒരുപാട് ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് ഫേസ് ചെയ്യാൻ പോണത്, അത്രയും ആൾക്കാരുണ്ട് റാമ്പിന്റെ ചുറ്റും. പക്ഷെ ഞാൻ റാമ്പ് ഇറങ്ങി ഒരു പകുതി എത്തിയപ്പോ ഞാൻ എല്ലാവരെയും മുഖത്ത് നോക്കിയപ്പോ എല്ലാവരുടെ മുഖത്ത് ഞാൻ കണ്ട വേറൊരു ഫീലാണ്. എല്ലാവരും ഇരുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക, തള്ളിക്കളഞ്ഞ് നോക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി ഇഷ്ടപ്പെട്ടെന്ന്.
എന്റെ പേര് വിളിച്ചു പറയും. അപ്പൊ എനിക്ക് തോന്നി ഇതാ എന്റെ ലൈഫ് എന്ന്. ഇനി അങ്ങോട്ടേക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കൂടി, കുറച്ച് കൂടി, കുറച്ച് കുറച്ചല്ല കുറച്ചധികം കൂടി. ഞാനായത് മോഡലിംഗ് ചെയ്തതിന് ശേഷമാ. ഈ 2011 പാത്തു ശരിക്കും മോഡലിംഗ് ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അവാർഡ്, ഇൻസ്പയറിംഗ് മോഡൽ എന്നുള്ള അവാർഡാണ് ഗോവയിൽ വെച്ച് നടന്ന ഫെസ്റ്റിൽ കിട്ടിയത്. അതിലേക്കുള്ള ഒരു എത്തിപ്പെടൽ എങ്ങനെയായിരുന്നു? ആ സമ്മാനം ജീവിതത്തിൽ എത്രത്തോളം പിന്നീട് സ്വാധീനിച്ചിട്ടുണ്ട്? ലൈഫ് മൊത്തത്തിൽ മാറ്റിയെന്ന് വേണമെങ്കിൽ പറയാം. അതേതായിരുന്നു ടൈറ്റിൽ? ഏതായിരുന്നു? ഏഷ്യ ഫാഷൻ അവാർഡ് ടൈറ്റിൽ വിന്നർ, ബെസ്റ്റ് ഇൻസ്പയറിംഗ് മോഡൽ. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു? അതെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് അതിനായിട്ട് ഞാൻ അങ്ങോട്ട് പോയതല്ല. മോഡലിംഗ് പയ്യെ പയ്യെ ചെയ്ത് ചെയ്ത് ഓരോ ഷോസ് ഒക്കെ ചെയ്ത് ചെയ്ത് വരുന്ന വഴിക്ക് എനിക്ക് തോന്നി ഒരു കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും. ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ കോമ്പറ്റീഷൻ ഒന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. ഞങ്ങൾക്ക് കിട്ടുമോ ഇല്ലെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് എനിക്കായിട്ടൊരു ആഗ്രഹം തോന്നി, ഞാൻ തന്നെ ജോയിൻ ചെയ്ത്. ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല. നോർമൽ ആയിട്ടുള്ള ആൾക്കാർ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ മത്സരിക്കുമ്പോ ഈ കയ്യടി ആണ് ശരിക്കും, അന്ന് കിട്ടിയ കയ്യടിയാണ് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആയതും. പാത്തു മുമ്പേ പറഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന സമയത്തും നാട്ടിലും ബന്ധുക്കൾക്കിടയിലും ഒക്കെ ഉള്ള ചില കുറ്റപ്പെടുത്തലുകൾ, കളിയാക്കലുകളൊക്കെ നേരിട്ട കാര്യങ്ങൾ പറഞ്ഞു. പാത്തു നേരത്തെ നമ്മൾ സംസാരിച്ച ഒരു അഭിമുഖത്തിൽ പാത്തു തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ബന്ധുക്കളിൽ ആരോ പറഞ്ഞു പോലെ നിന്നേക്ക് ആര് കല്യാണം കഴിക്കാനാ, എന്തിനാ കൊണ്ട് ഷോക്കേസ് വെക്കാനാണോ എന്നൊക്കെ ചോദിക്കുന്നു. അത്തരത്തിൽ വിഷമം ഉണ്ടാക്കിയ സംഭവങ്ങൾ എന്തൊക്കെയാണ്? മറക്കാനാവാത്ത കുഞ്ഞിലെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുഞ്ഞു മനസ്സല്ലേ, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ ടൈമിൽ നമുക്ക് അറിയത്തില്ല കല്യാണമായിരിക്കും ഏറ്റവും ലൈഫിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വിചാരിച്ചുകൊണ്ടത് വ്യക്തികളാണ്. ഇപ്പൊ ഞാൻ ഉൾപ്പെടാം, നമുക്കറിയത്തില്ല. പെണ്ണെന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കുക പോവുക എന്ന ആ ഒരു പാറ്റേൺ ആയിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവരിങ്ങനെ ചോദിക്കുമായിരുന്നു, പാത്തുവിന് ഞാൻ എന്തെങ്കിലും ഡ്രസ് ഇടയോ ഇച്ചിരി ലിപ്സ്റ്റിക് ഇടയോ പൊട്ടുകൂടെയോ എന്തെങ്കിലും എന്തെങ്കിലും ആവട്ടെ, അന്ന് ഞാൻ ചുരിദാറൊക്കെ യൂസ് ചെയ്യുന്നത്, മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഇല്ല. ജസ്റ്റ് ഒന്ന് ഒരുങ്ങുമ്പോഴേ എന്നെ കാണുമ്പോഴേ ചോദിക്കും, പാത്തു നിനക്ക് കല്യാണം വേണ്ടേ, കല്യാണം കഴിക്കണ്ടേ, നിന്നെ ആരെങ്കിലും കെട്ടുമോ, കെട്ടിക്കൊണ്ട് ഷോക്കേസ് ഇരുത്തുവോ, നീ എന്തോ ജോലി ചെയ്യും, അല്ലെങ്കിൽ ജനിച്ച സമയത്ത് എന്നെ മമ്മിയുടെ എല്ലാവരും ചോദിച്ചു, പാത്തുവിനെ കൂടി നീ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയി, ഇങ്ങനെ ഒരു കൊച്ചിനെ എങ്ങനെ നടത്തിപ്പിക്കും, എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ പോകും. അത് ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ, ഇപ്പോഴും അങ്ങനെ തന്നെ വിചാരിക്കുന്ന ആൾക്കാർ. ഈ ഇടയ്ക്ക് കൂടി എനിക്ക് സംഭവം ഉണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് ഞാൻ ഷോയ്ക്ക് പോയപ്പോഴത്തേക്ക് ഒരു കൂട്ടി ഇതേപോലെ എന്നെ നോക്കി ഞൊണ്ടി നടന്ന് കാണിച്ച്, എന്നെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ച്. ഞാൻ ഒരു വലിയ ലെഹങ്കയായിരുന്നു ഇട്ടിരുന്നത്, പുള്ളിക്കാരത്തൊരു കുഞ്ഞ് സ്കേർട്ടും, കുഞ്ഞ് സ്കേർട്ടല്ല ഒരു ഫ്രോക്ക്, ആ അതൊരു മോഡലാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ മോഡലിന്, ഒരു മോഡലിന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്തറിയാമോ, മറ്റുള്ള മനുഷ്യന്മാരെ മനസ്സിലാക്കാം. യെസ്, മനുഷ്യത്വമാണ് നമുക്ക് വേണ്ടുള്ളത്. ആ കളിയാക്കി, കാര്യം പുള്ളിക്കാരത്തേക്ക് എന്ത് എന്താന്ന് എനിക്കറിയത്തില്ല, എന്തിന്റെ പേരിൽ അങ്ങനെ കാണിച്ചൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നടന്ന് കാണിച്ചു. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു ഞാൻ എന്റെ ലൈഫിൽ ഞാൻ മറന്നേ പോയി, എനിക്കിങ്ങനെയുള്ള കാര്യമുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല, ആരെങ്കിലും ഓർമ്മിപ്പിക്കുമ്പോഴാണ് ഞാൻ അത് ഓർക്കുന്നതാണ്. ഞാൻ ആദ്യം ഞാൻ ചിലപ്പോൾ ഇനിയിപ്പം സ്കേർട്ടിനും എല്ലാം പറ്റിയിട്ട് അങ്ങ് നടക്കുമായിരിക്കും. അപ്പൊ ഇനി ഒന്നുകൂടെ കാണിച്ചപ്പോഴായിരിക്കും മനസ്സിലായത് ഇതിപ്പോ എന്നെ ചൊറി വന്നു. ഞാൻ എനിക്ക് അപ്പൊ സത്യം പറഞ്ഞ എനിക്ക് നല്ല ഫീൽ ആയിട്ട് എനിക്ക് കരയാനാ വന്നത്. കരയാണോ ചിരിക്കണോ എന്ന് അറിയാൻ പറ്റൊരു അവസ്ഥയായി. ഇപ്പം ദൈവം ഉണ്ടെന്നൊക്കെ പറഞ്ഞ സത്യമാണ് കേട്ടോ, ഈ കൊച്ചു ഇങ്ങനെ കാണിച്ചത് ആരും കണ്ടില്ല, ഞൊണ്ടി നടന്ന് കാണിച്ചത് ആരും കണ്ടില്ല, ഞാനും രണ്ടു മൂന്ന് ആൾക്കാർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് എന്റെ ചേച്ചി എന്റെ ഇത്ത കണ്ട്, പിന്നെ അവിടെ തന്നെ ഉള്ള, അതായത് ആ ഷോയ്ക്ക് വർക്ക് ചെയ്യുന്ന തന്നെ വേറെ പെങ്കുച്ചും കണ്ട്. ഈ കുട്ടി ഇങ്ങനെ കാണിച്ചതൊക്കെ പോട്ടെ, ഇതിനുശേഷം എന്റെ പേര് വിളിച്ച് പറയാ, ഷോ സ്റ്റോപ്പർ പാത്തു ഫാത്തിമ വരുന്ന വിളിച്ച് പറയുന്ന സമയത്ത് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി, എന്നെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ. പുള്ളിക്കാരത്തേക്ക് ഒരു പേഴ്സണൽ റിവെഞ്ച് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. കാര്യം ഇപ്പം അവരൊക്കെ നേരത്തെ വന്ന മോഡൽസ് അവിടെ, ഞാനിപ്പോ പെട്ടെന്ന് വന്നത്, അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങള് കൂടുതലായിട്ടുണ്ട്. എനിക്ക് കൂടുതലായിട്ട് കുറെ ആൾക്കാർ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ഓപ്പർച്യൂണിറ്റി ഓഫർ ഒക്കെ വരുമ്പോഴത്തേക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. അവള് വിചാരിച്ചു അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് എനിക്ക് ഫീലായി ഞാൻ കരയുമെന്ന്. പക്ഷെ ഞാൻ എന്റെ റാമ്പ് ഫുള്ള് ഫിനിഷ് ചെയ്ത് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിനുള്ള പണി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അസോസിയേഷനെ കൊണ്ട് കേസ് കൊടുത്തായിരുന്നു. കാര്യം എന്താണെന്നറിയാവോ, ഇപ്പൊ എനിക്കിത് വന്നു, നാളെ സമയത്ത് വേറൊരു കൊച്ചിന് ഇങ്ങനെ വരാൻ പാടില്ല. കാര്യം ഇപ്പൊ ഇങ്ങനത്തെ കുട്ടികളൊക്കെ കുറെ ആൾക്കാരൊക്കെ മോഡലിംഗ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ചിലവർക്ക് അത് ഫീലായിട്ട് വേറെ എന്തെങ്കിലും ഡിപ്രഷനിലോട്ടോ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് പോകും. എന്റെ പഴയ സ്വഭാവത്തിലാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും എനിക്കത് ഫീലായാലും ഇപ്പൊ എനിക്കത് ഹേർട്ട് ആവത്തില്ല, പക്ഷെ അന്ന് അതെനിക്ക് ഹേർട്ട് ആവുമല്ലോ. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ കുറെ പേര് വരുമല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാലോ. സോ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഞാൻ തന്നെ പ്രതികരിച്ചു. ഇത്രയേ ഉള്ളൂ. ബുദ്ധിമുട്ടുകളും അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പോരാളി എന്നൊക്കെ പറയുന്ന അതേ അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ പാത്തുവിന്റെ ഈ ഇത്ര കാലത്തെ ലൈഫിനിടയിൽ പരിഹാസങ്ങൾ നമ്മൾ പറഞ്ഞു, കുറ്റപ്പെടുത്തലുകൾ പറഞ്ഞു, പ്രോത്സാഹിപ്പിച്ച ഞാൻ പറഞ്ഞ അച്ഛൻ അമ്മ ചേച്ചി അമ്മൂമ്മ തീർച്ചയായിട്ടും അടുത്ത ബന്ധുക്കളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചത് അല്ലാതെ പ്രോത്സാഹിപ്പിച്ച
ആളുകൾ ആരൊക്കെയാണ്, നമുക്ക് മറക്കാനാവാത്ത മനുഷ്യർ ആരൊക്കെയാണ്? ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഞാൻ മോഡലിംഗ് ചെയ്ത സമയത്ത് തന്നെ അങ്ങനെ സപ്പോർട്ട് എന്നെ, സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാ കൂടുതലും ഉള്ളത്. ഇനി ഇൻസൾട്ട് ചെയ്ത ആൾക്കാർ ഇപ്പൊ വളരെയധികം കുറവാണ്. ശരിക്കും ഇൻസൾട്ടിനേക്കാൾ നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്ത് സംഭവിക്കുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ. കുറെ നല്ല മനുഷ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മള് പറയത്തില്ല, നമ്മളെ ലൈഫിൽ ചിലപ്പോ നമ്മൾ തന്നെ അറിയാതെ വരുന്ന ഏഞ്ചൽസ്. ആഗ്രഹിച്ച ജീവിതമാണ് ഇപ്പൊ ശരിക്കും ജീവിക്കുന്നത്. സ്ട്രഗിൾസ് ഉണ്ട് സ്വാഭാവികമായിട്ടും, ഇതിൽ കുറച്ചും കൂടെ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, അപ്പൊ അതിന്റെ സ്ട്രഗിൾസ് ഉണ്ടാവും. എപ്പോഴെങ്കിലും നിരാശ തോന്നിയിട്ടുണ്ടോ, എനിക്ക് കുറച്ചും കൂടെ എനിക്ക് മുന്നോട്ട് പോകാമായിരുന്നില്ലേ എന്നൊക്കെ? ചില സമയത്ത്, കാര്യം നമ്മളിപ്പിന്നെ എന്തൊക്കെ എത്ര വൃത്തിക്ക് ചെയ്താലും ചില ആൾക്കാർ മുന്നോട്ട് കാണിക്കൂല, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ട്. ചിലപ്പം നമുക്ക് ഷോയൊക്കെ തന്നെ നടക്കുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പം ഇതിൽ കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രശ്നം കാരണം മാറ്റി നിർത്താറുണ്ട്. ഫസ്റ്റ് കൊടുക്കണോ വേണ്ടേ എന്നുള്ള ചിന്തപ്പാട് വരുന്ന സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് വന്ന ഓഫർ എന്റെ കയ്യിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്വപ്നത്തിന് അടുത്തെത്തുമ്പോഴത്തേക്ക് അത് എടുത്തും കൊണ്ട് ദൂരെ വെക്കുക, പിന്നെ ബാക്കിലേക്ക് പോകണം. ഞാൻ എന്റെ ബാക്കിൽ പോയിക്കൊണ്ടിരിക്കും, കാരണം എന്റെ ആഗ്രഹമാണ്, എനിക്ക് വേണ്ടി ഞാൻ മാത്രമേ ഉള്ളൂ മുന്നോട്ടേക്ക് പോവാൻ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ വേദനിപ്പിച്ച വേറെ സംഭവങ്ങളുണ്ടോ? ഈ ടീച്ചർ പറഞ്ഞ പോലെ ഒക്കെ ഉള്ള അത്രയും മറക്കാനാവാതെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒന്നോ രണ്ടോ അനുഭവങ്ങൾ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ലൈഫിൽ എല്ലാം പ്രശ്നം തന്നെയാണ്. ബാക്കിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഫ്രണ്ട്സും കാര്യങ്ങളും, പിന്നെ റിലേറ്റീവ്സ് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഹേർട്ട് ആവുന്നത്. അതെനിക്ക് അറിയത്തില്ല. ഒരു ഇപ്പൊ ഒരു കുട്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടുള്ളത്? അപ്പൊ ഇവരും കൂടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ കുഞ്ഞിൽ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടാ, ഞാൻ ഇനി ഇങ്ങനെ മുന്നോട്ടേക്ക് പോകും, റൂമിലേക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ട്, ഇനി ഇങ്ങോട്ടേക്കോ മുന്നോട്ടേക്ക്. കാര്യം ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് വരെ എനിക്ക് അറിയത്തില്ല എനിക്ക് ഇങ്ങനെ പ്രോബ്ലം ഉള്ള കാര്യം. വലിയ പ്രശ്നം ഇല്ലാതെ പോയി. ആ ഒരു പ്രായം കഴിഞ്ഞ് നമ്മൾ കുറച്ച് വളർന്നു വരുമ്പോഴേക്കും നമുക്കറിയാം, നമ്മൾ ചിന്തിക്കയോ ഇനി എങ്ങനെ, എല്ലാവരും എല്ലാവർക്കും എല്ലാം ഉണ്ട്, എനിക്ക് മാത്രം കാലില്ല കൈയില്ല ഓടാൻ വയ്യ ചാടാൻ വയ്യ, ആ ഒരു ചിന്തപ്പാടിലൊക്കെ മുമ്പ് ഇരുന്നിട്ടുണ്ട്. വീട്ടുകാരെ നല്ല സപ്പോർട്ടായിരുന്നു, പക്ഷെ വീട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് ലിമിറ്റ് ഉണ്ട്. വീട്ടുകാരെ നമ്മളെ കൂടെ രാവിലെ അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ചെന്ന് കയറി ഒരു രാത്രി വരെ കാണത്തുള്ളൂ. രാവിലെ നമ്മൾ ഒരിക്കൽ പിന്നെ സ്കൂളിൽ വിടുക. സ്കൂളിൽ പക്ഷെ നമ്മൾ നേരിടുന്ന ഇത്തരം നമുക്ക് ഒട്ടും സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? എന്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും നിർത്തണ്ടെന്ന് വീട്ടിൽ പറഞ്ഞു. ഞാൻ മമ്മിയുടെ ഉമ്മയുടെ ഉമ്മയുടെ ഇത്രയൊക്കെ കാല് പിടിച്ചു, ഉമ്മ വൈ എനിക്ക് പഠിക്കാൻ പോയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഉമ്മ പറഞ്ഞില്ല ഡിഗ്രി എങ്കിലും ഒന്ന് എത്തിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉമ്മയ്ക്ക്. ശരിക്കും പറഞ്ഞാ ഉമ്മയ്ക്ക് വേണ്ടിയാ പഠിച്ചത്. കോളേജിൽ ചെന്ന ശേഷം ലൈഫ് മൊത്തത്തിൽ മാറി. കാര്യം അവിടുത്തെ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പ്രത്യേകിച്ച് എന്റെ HOD എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരാണെങ്കിൽ HOD വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ പോയിട്ട് പോകാൻ മോള്, എന്റെ അച്ചീവ്മെന്റ്സ് പുള്ളിക്കാരത്തെ അച്ചീവ്മെന്റ്സ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിള്ളേരാണെങ്കിലും എല്ലാവരും കോളേജിലെ അതെ അങ്ങനെ നമുക്ക് സത്യം പറയാല്ല, നമ്മളെ വീട്ടില് നമ്മളെ അമ്മ എങ്ങനെ അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് ടീച്ചർ. ചിലപ്പോ നമുക്ക് വീട്ടിൽ പറയാത്ത കാര്യങ്ങൾ പോലും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന എനിക്ക് അതിന് മുമ്പ് ഒരു ടീച്ചറിനും അറിയത്തില്ലായിരുന്നു എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാന്ന്. ടീച്ചർ നോക്കുമ്പോ വെറുതെ ക്ലാസ്സിൽ വരുന്നു, പഠിക്കുന്നില്ല, തിരിച്ചു പോണ്, ചുമ്മാ എപ്പോ നോക്കിയാലും ഞാൻ കാനിക്ക് കാണും ഫ്രണ്ട്സൊക്കെ ആയിട്ട്. ശരിക്കും മൂന്ന് വർഷത്തെ കോളേജ് ജീവിതം ഭയങ്കരമായി ആസ്വദിച്ചിട്ട് അന്ന് വന്നിട്ട് പറയുന്നത് എനിക്ക് മോളെ ഇത്രയും പ്രശ്നങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു, മോളെ ഇങ്ങനെ ഇത്രയും പേര് ഇൻസൾട്ട് ചെയ്ത കാര്യവും മോളെ കുഞ്ഞിലത്തെ കാര്യവും ടീച്ചറിന് അറിയത്തില്ല എന്ന് പറഞ്ഞ്. പിന്നെ അങ്ങോട്ടേക്ക് ടീച്ചർ ഭയങ്കര, എന്റെ ഒരു അമ്മ എങ്ങനെ അതേപോലെ ആയിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. ഇപ്പോഴും വിളിക്കും, സംസാരിക്കും, പഠനം മുന്നോട്ട് പോകുന്നുണ്ടോ അതോ ഇനിയിപ്പോ തൽക്കാലം ഒന്ന് ബ്രേക്ക് എടുക്കാം? എന്താ പരിപാടി? സപ്ലി ഉണ്ട്, അത് എഴുതി എടുക്കണം. പ്രധാന ലക്ഷ്യം അതല്ലേ? അപ്പൊ എന്തായാലും എഴുതുന്നുണ്ട്, എഴുതിയെടുക്കണം അല്ല. കോളേജിൽ ഇനിയും പഠിക്കാൻ പോയ കൊള്ളാമെന്നുണ്ടോ? പി ജിക്കൊക്കെ പോയി അല്ലേ കൊല്ലത്ത് തന്നെ ആവുമ്പോ. ചെങ്കോളിലൊക്കെ എങ്ങനെയാണ് കോളേജിലൊക്കെ ഉള്ള പോക്കുവരവൊക്കെ എങ്ങനെയായിരുന്നു? ഈ യാത്രകൾ പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോ എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് വണ്ടി ഓട്ടോറിക്ഷ അങ്ങനെ ഏർപ്പാടാക്കി അങ്ങനെ കൊണ്ടുപോകാൻ അല്ലേ?
അപ്പം രാവിലെ വൈകുന്നേരം ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഒന്നും സ്വാതന്ത്ര്യ യാത്രയാണെന്ന് പറ്റി അല്ല, അങ്ങനെയല്ല, വീട്ടില് അങ്ങനെ വിളിക്കത്തൊന്നും ഇല്ല. ഞാൻ 6 മണി 7 മണിക്ക് ശേഷമൊക്കെയാണ് തിരിച്ച് പോണത് വീട്ടിലേക്ക്. അതൊരു കോളേജിൽ കോളേജിൽ ഞാൻ അങ്ങനെ അധികം, എനിക്ക് കോളേജ് സത്യം പറഞ്ഞാൽ അങ്ങനെ പോകാൻ ടൈം കിട്ടില്ല. ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പറ്റുന്ന സമയത്ത് മാക്സിമം ഫ്രണ്ട്സ് ഒക്കെ എൻജോയ് ചെയ്യാൻ നോക്കും, പ്രോഗ്രാംസ് ഒന്നും ചെന്ന് കയറത്തില്ല. സമാനമായ രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ഇൻസ്പയറിംഗ് ജീവിതങ്ങൾ ലോകത്താകമാനമുണ്ട്. മോഡലിങ്ങിലുണ്ട്, അഭിനയത്തിലുണ്ട്, സ്പോർട്സിലുണ്ട്, അങ്ങനെ ഒത്തിരി. പക്ഷേ പാത്തു തന്നെ ഒരുപാട് പേരുടെ കഥകൾ വായിച്ചിട്ടും അറിഞ്ഞിട്ടും ഒക്കെ ഉണ്ടാവും. അത്തരം ജീവിതങ്ങൾ പാത്തുവിനെ പ്രചോദിപ്പിച്ചിട്ടുണ്ടോ? പിന്നെ ചില ആൾക്കാരെയൊക്കെ ഓരോ ലൈഫ് സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇൻസ്പയർ ആകാറുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പാത്തു പലരെയും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, പാത്തുവിന്റെ ലൈഫ് പലർക്കും പ്രചോദനമാകുന്നുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട് പലവരും. എന്റെ ഏറ്റവും വലിയ സന്തോഷം അത് തന്നെയാണ് കേട്ടോ. കാര്യം പല ആൾക്കാരെ മെസ്സേജ് ഇട്ട് പറയാറുണ്ട്, പാത്തു ചേച്ചി ഇതേപോലെ കാലിന് പ്രശ്നം ഉണ്ടായത്, കൈക്ക് പ്രശ്നം ഉണ്ടായിരുന്ന, അതൊന്നും ഞങ്ങൾക്ക് ഇപ്പൊ പ്രോബ്ലം അല്ല, ഞാൻ വീഡിയോ ഇടാറുണ്ട്, കാണിക്കാറുണ്ട്, എനിക്ക് മുമ്പ് കൈ കാണിക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു, അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. പാത്തു ടിക്ടോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് അറിഞ്ഞിട്ടുണ്ട് അല്ലേ പാത്തുവിന്റെ, അതൊക്കെ ഒരുപാട് പേര് പ്രചോദിപ്പിച്ചിട്ടുണ്ടല്ലേ. അങ്ങനെ മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ട്, ആരെങ്കിലും വിളിച്ച് സംസാരിച്ച് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞ് നമ്മൾ വല്ലാതെ ഇമോഷണൽ ആയി പോയതെങ്കിലും? അതെന്താ സംഭവം? അതൊരു ചേച്ചി ഇതേപോലെ മാരേജ് കഴിഞ്ഞതാ, കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണ വഴിക്ക് എന്തോ ട്രെയിനിൽ നിന്നെന്തോ വീഴെന്തോ ചെയ്ത് ഇപ്പൊ പുള്ളിക്കാരത്തിൽ കാല് പോയി. പ്രഗ്നന്റും ഒരു കാല് പ്രഗ്നന്റും ആയിരുന്നു. അപ്പൊ കുഞ്ഞിനെ ക്യാരി ചെയ്യാനും പ്രസവിക്കാനും അറിയാതിരിക്കുമല്ലോ അതിന്റെ ബുദ്ധിമുട്ടും. പിന്നെ ഇതായപ്പോഴത്തേക്ക് ഭർത്താവ് വിട്ടിട്ട് പോവുകയൊക്കെ ചെയ്ത്. നമുക്ക് അങ്ങനെ കേൾക്കുമ്പോ ഭയങ്കരമായിട്ട് വിഷമമാവും. പക്ഷെ എന്നെ കാണുമ്പോ പറയും, നിന്നെ കാണുമ്പോ സന്തോഷമാണ്. അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചില കുഞ്ഞു പിള്ളേർക്ക്, ജനിക്കുന്ന പിള്ളേർക്ക് കൈക്കും കാലിനൊക്കെ പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്നെ കണ്ടിട്ട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് അമ്മമാര്, മോളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായത് മോനെ നല്ലപോലെ വളർത്തണമെന്ന്. ശരിക്കും പറഞ്ഞാൽ അതല്ലേ പാത്തു ആഗ്രഹിക്കുന്നത്? അതെ, എനിക്ക് അതാ ഏറ്റവും കൂടുതൽ വേണ്ടുള്ളത്. അപ്പൊ പറഞ്ഞ പരിഹാസങ്ങളോ കുറ്റപ്പെടുത്തലോ ഒന്നും ബാധിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അല്ല, ഇപ്പൊ എന്നെ ബാധിക്കുന്നേ ഇല്ല അത്. പിന്നെ അന്ന് അങ്ങനെയൊക്കെ ഉണ്ടായത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അതെ, അല്ലെങ്കിൽ ഞാൻ ലൈഫിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൊണ്ടുള്ള കുട്ടിയായിരുന്നു, എല്ലാടൊക്കെ കഴിച്ച് ഒന്നും എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ഭയങ്കര ഹാപ്പി. പത്ത്, അതുപോലെ നീ പിന്നെ ഒരിക്കൽ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഡ്രസ്സിങ്ങിലൊക്കെ ആളുകൾ, അതായത് ഈ കാലിന്റെ സൗകര്യാർത്ഥം ഡ്രസ്സുകളിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തി ഷോർട്സുകൾ ഉപയോഗിക്കുക. കാരണം ഈ ഒരു കാലിന്റെ പ്രത്യേകതകൾ കൂടിക്കൊണ്ട് പരിഗണിച്ചാണല്ലോ വസ്ത്രത്തെ ഒന്ന് പാത്തു ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഷോർട്സ് ഒക്കെ ഇട്ടപ്പോ ആളുകളൊക്കെ അല്ലേ ഭയങ്കരമായിട്ട് കളിയാക്കി കുറെ ആളുകൾ. എന്നോട് പറഞ്ഞാന്ന് എന്താ, അവൾ ഇനിയിപ്പം നിക്കറിട്ട് നടക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എങ്ങനെയാണ്, എന്താണ് സംഭവം? അതൊക്കെ അതൊക്കെ ഞാൻ മോഡലിംഗ് തുടങ്ങുന്ന സമയത്ത് അവർക്ക് അറിയത്തില്ലല്ലോ, അറിയാത്തയാണോ അറിഞ്ഞു വെച്ചിട്ട് അങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഷോർട്സ് ഇടുന്നതിന് കുറ്റം പറയാറുണ്ട്, അവൾ നിക്കറിട്ട് അങ്ങ് ഇറങ്ങിക്കുക, മോഡലിംഗ് ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെ നടക്കുന്നു, ഡ്രസ്സ് അവൾക്ക് ഇഷ്ടമുള്ളവർ കിടക്കുന്ന, മുസ്ലിം അല്ലേ, അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോഴും ചില സമയത്ത് കമന്റ് ബോക്സിൽ വന്ന് അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, നിനക്ക് കാലിനല്ലേ ഉള്ളൂ കുറവ്, വേറെ ഒന്നും ഒരു പ്രശ്നം ഇല്ലല്ലോ, ഡ്രസ്സ് കട കൊതുക്കായിട്ട് ഇട്ടൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് നമ്മുടെ പ്രൊഫഷൻ എന്ന് മനസ്സിലാക്കാതെ പ്രൊഫഷൻ എന്താണെന്ന്, ഞാൻ പേഴ്സണലി എങ്ങനെയാണെന്നും പ്രൊഫഷണലി എങ്ങനെയാണെന്നും രണ്ടും രണ്ടാ അല്ലേ. പ്രൊഫഷണലി ഉള്ള കോസ്റ്റ്യൂംസ് യൂസ് ചെയ്യുമ്പോൾ ആ രീതിക്ക് കാണുക. നമ്മളിപ്പം ഇപ്പൊ നമ്മൾ ജോലി എടുക്കുക, ജോലി എടുക്കുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ഇപ്പം ഉദാഹരണം പറഞ്ഞുതരാം, എന്താ പറയാ, ഇപ്പൊ ഏതെങ്കിലും ഒരു മൂവി വരുന്നെന്ന് കൂട്ടിക്കോ, ആ മൂവിയിൽ ഒരു പാവം കൊച്ചിന്റെ റോളാ, ആ റോളിൽ ഞാൻ വേറെ ഡ്രസ് ഇട്ട് തന്നെ ചേരൂല, അത് പാവം കൊച്ചിന്റെ രീതിക്ക് നടന്നേ പറ്റത്തോളൂ. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ അടുത്ത് ഒന്ന് പറയാം, ബിക്കിനി ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ബിക്കിനി ഇട്ടേ പറ്റത്തില്ല, അവിടെ പോയി സാരി കൊടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ ജോലി ഡിമാൻഡ് ചെയ്യുന്ന, പ്രൊഫഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഡ്രസ് നമുക്ക് ഇട്ടേ പറ്റത്തോളൂ. ശരിക്കും എനിക്കൊന്ന് പാത്തു ഡ്രസ് സെലക്ട് ചെയ്യുന്ന കുറച്ചുകൂടെ കാല് കംഫർട്ട് ആയിട്ട് ഇരിക്കും. എനിക്ക് കുറച്ച് കുഞ്ഞു ഡ്രസ് ഇഷ്ടം, കാല് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാനും പാടായിരിക്കും ഡ്രസ്സുകളെല്ലാം അല്ലേ. അതെ, എല്ലാം കൂടെ ക്യാരി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ, വലിയ ഡ്രസ് ആകുമ്പോ പിടിക്കണം, ഇതാകുമ്പോ എനിക്ക് ഫ്രീ ആയിട്ടൊക്കെ നടക്കാം. പക്ഷെ ഇത് കാണുന്ന ആളുകള് പലരും ഇതിനെ വിമർശിച്ച് ഞാനത് ട്രെൻഡിന് വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ. പിന്നെ എനിക്ക് ചുരിദാർ സാരി കൊടുക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്, അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, പറ്റുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യും. പിന്നെ ടാസ്ക് എടുക്കുന്ന സ്ഥലത്തൊക്കെ പോകുമ്പോ ഇങ്ങനത്തെ ഡ്രസ് തന്നെ നമുക്ക് യൂസ് ചെയ്തേ പറ്റത്തോളൂ. പിന്നെ നമ്മളെ ഒരു ഫോട്ടോഗ്രാഫേഴ്സ് പറയും, അപ്പൊ അവരെ വിളിച്ചിട്ട് പറയുന്ന, അവരും നമുക്ക് പൈസ ഉണ്ടാ ഷൂട്ട് ചെയ്യുന്നത്, അപ്പം അവര് തരുന്ന റെഫറൻസ് അല്ലേ നമുക്ക് കോസ്റ്റ്യൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെ, ഇപ്പൊ നമ്മള് റാമ്പിന് പോവാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോഴേ കാണത്തുള്ളൂ അവിടുത്തെ ഡിസൈനർ നമുക്ക് എന്താ കോസ്റ്റ്യൂമാ വെച്ചേക്കുന്നത്, വാങ്ങിച്ച് നമ്മൾ ഇട്ടേ പറ്റത്തുള്ളൂ, നമുക്ക് ഇടാൻ പറ്റുന്ന പറയാൻ പറ്റത്തില്ല. ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുമ്പോഴും ഓരോരുത്തർ ഐഡിയ ആയിട്ടല്ലേ വരുന്നത്, ചില അല്ലേ ചില തീമുകളൊക്കെ ആയിട്ടല്ലേ വരുന്നത്, അപ്പൊ നമുക്ക് അത് ചെയ്തല്ലേ പറ്റൂ. അതെ, അപ്പം ഇതിപ്പോ എല്ലാരെയും ബോധിപ്പിച്ചൊന്നും മുന്നോട്ട് പോകാനും പറ്റില്ല. ഞാൻ ഒരു ഏഞ്ചൽ ഷൂട്ട് ചെയ്തില്ലായിരുന്നു, അതിനും വന്നിട്ട് കുറ്റം പറഞ്ഞു ഡ്രസ്സിന്റെ കാര്യത്തില്. അപ്പൊ ഞാൻ ഒരു ഏഞ്ചൽ, എനിക്ക് ആ ഡ്രസ് ഇട്ടേ വരുന്നുള്ളൂ, എനിക്ക് വലിയൊരു ഉടുപ്പിട്ട് ഏഞ്ചലാ തുറന്ന് നിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവിടെ പോയി സാരി ഉടുത്തിട്ട് വിങ്സ് കൊണ്ട് നിക്കാൻ പറ്റത്തില്ല. മനസ്സിലാക്കാനുള്ള
ഞാൻ ഇഗ്നോർ ചെയ്യുമ്പോൾ ഞാൻ നല്ല കൊടുക്കും ഉപ്പ തിരിച്ച്. മുമ്പ് ഞാൻ പ്രതികരിക്കത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടി പ്രതികരിക്കും. കാരണം നമുക്ക് വേണ്ടി പ്രതികരിക്കാൻ നമ്മള് മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല. നമ്മള് പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയാനുണ്ടാവില്ല. ഇവരൊക്കെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അല്ലേ. പിന്നെയും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ ചില ആൾക്കാരൊക്കെ നിർത്തും, ചിലവർക്ക് പിന്നെ അങ്ങ് ഹരമാവും, അത് കയറി സംസാരിച്ചിരിക്കും, അപ്പോഴേ നമ്മൾ ബ്ലോക്ക് ചെയ്യും. സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരത്തിലുള്ള അറ്റാക്കുകളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇഷ്ടപോലെ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ആ ഒരു കൊച്ചിനെ കളിയാക്കിയെന്ന്. ആ അവളെ തന്നെ രണ്ടു മൂന്ന് ഫ്രണ്ട്സ് വന്നിട്ട് വീട്ടുകാരെ ചീത്ത വിളിക്കുക, വെളിയിൽ പറയാൻ പറ്റുന്ന രീതിയിൽ തെറി വിളിക്കുക. ആ കുട്ടി പറഞ്ഞു വിട്ടതാ, അതെനിക്ക് ഉറപ്പാ. ആ കാര്യം അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച്, നിനക്ക് എന്നോട് ചോദിക്കുക, എടി നീ ആദ്യം പോയി അടുക്കളയിൽ പോയി ജോലി ചെയ്യാൻ പഠിക്കാൻ, ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ പഠിക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിലാരും, സത്യം പറഞ്ഞാൽ എന്റെ വീട്ടിലാരുമില്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ അറിയാം. പിന്നെ കുക്ക് ചെയ്യാനുള്ള ആവശ്യമില്ല, എന്റെ വീട്ടിൽ അങ്ങനെ ചെയ്യിപ്പിക്കത്തില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രൊഫഷനും കുക്കിംഗ് രണ്ടും രണ്ടാ. അപ്പൊ ഞാൻ അത് പറഞ്ഞു, എനിക്ക് ശരിക്കും അമ്മ വളർത്തിയ കുട്ടിയാണ് പാത്തു ചേച്ചി ഒക്കെ. എന്താണ് ഫാമിലി സംഭവിച്ചത്? എനിക്കൊരു 4 വയസ്സ് 5 വയസ്സുള്ള സമയത്ത് തന്നെ വാപ്പയും ഉമ്മയും തമ്മിൽ ഡിവോഴ്സ് ആയതാ, സെപ്പറേറ്റ് ആയി. പിന്നെ ആ ടൈം തൊട്ട് ഉമ്മ തന്നെ നോക്കിയത്. കാര്യം ഉമ്മ ഞാൻ എന്റെ ലൈഫിൽ കണ്ടത് വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയുന്ന ഉമ്മ ആണ്. ബ്യൂട്ടീഷ്യനാണ് മമ്മി. ശരിക്കും അതുകൊണ്ടൊക്കെ തന്നെ കൊച്ചുനാൾ ഒരുങ്ങി നടക്കാൻ നമുക്ക് ഒരു ആഗ്രഹമൊക്കെ വരും. ശരിക്കും മമ്മിയുടെ ഒരു കഷ്ടപ്പാടാണല്ലേ. ഉമ്മയുടെ മാത്രം കഷ്ടപ്പാടാണ്. ഉമ്മ കുവൈറ്റിലായിരുന്നു. അപ്പൊ ഉമ്മ കുവൈറ്റിലായ സമയത്ത് ഉമ്മ അവിടെ ആദ്യം വീട്ടിൽ ജോലിക്കായിട്ടാ പോയത്. കാര്യം അവിടുത്തെ കുറച്ച് പിള്ളേരെ നോക്കാനായിട്ട് വീട്ടില്, അതായത് മക്കളെ വളർത്താൻ വേണ്ടി, വിവാഹമോചനം നേടി രണ്ട് പെൺകുട്ടികളാണ്, അവരെ വളർത്താൻ വേണ്ടി ഉമ്മ പുറത്തെ വിദേശത്തേക്ക് പോകുന്നു. അവിടെ വീട്ടു ജോലിക്കാണ് പോകുന്നത്. ആ അവിടെ വീട്ടു ജോലിക്ക് പോണ സമയത്ത് മമ്മി ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. കാര്യം ഞങ്ങൾ ഇവിടെ ഞാൻ ഉത്തേ മാത്രം ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ ഉമ്മ വിളിച്ചിട്ട് ഉമ്മയുടെ കഷ്ടപ്പാട് ഉമ്മ മറച്ചു വെക്കുമായിരുന്നു പലപ്പോഴായിട്ട്. അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അല്ല, ആ സമയത്ത് ഞങ്ങൾ വേറെ റിലേറ്റീവിന്റെ വീട്ടിലായിരുന്നു. അമ്മ പോണ സമയത്ത് ഓസ്ട്രേലിയ നിർത്താൻ പോയതാ. അപ്പൊ റിലേറ്റീവിന്റെ വീട്ടിൽ നിർത്താന്ന് പറഞ്ഞിട്ട് വിളിച്ചു അങ്ങോട്ട് കസിൻ. അപ്പൊ അവിടെ നിൽക്കുവായിരുന്നു. ആ ടൈമിൽ എനിക്ക് ഉമ്മതായിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഉമ്മ അതെല്ലാം മറച്ചു വെക്കും. ചിലപ്പോഴും ഉമ്മക്ക് മുട്ടുവേദന കാര്യങ്ങളൊക്കെ വരും. കാര്യം അത്ര വലിയ വീടാ, വീട് തുടയ്ക്കണം, തൂക്കണം, കുഞ്ഞുങ്ങളെ നോക്കണം. ഉമ്മയുടെ ഒരു സ്ട്രഗിൾ തന്നെയായിരുന്നു ഞങ്ങളെ ലൈഫ് ഇത്രയും. അവിടുന്ന് വന്നതിന് ശേഷം അവിടുന്ന് വന്ന് തുടങ്ങി. ഒരു മാസം കഴിയുമ്പോൾ വാപ്പ വേറെ കല്യാണം കഴിച്ചു. വാപ്പയ്ക്ക് ഇപ്പൊ രണ്ട് പിള്ളേരുണ്ട്. ഫാമിലിക്ക് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. കോണ്ടാക്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സർജറി കഴിഞ്ഞ കടന്ന സമയത്ത് ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉമ്മയെ കൂടുതൽ ഇഷ്ടം. കാര്യം ഞാൻ ഉമ്മേനെ കണ്ടിട്ടുള്ളു. ഞാൻ വാപ്പായി ഉമ്മ എല്ലായിട്ട് കാണുന്ന ഉമ്മനെ തന്നെയാണ്. ഓർമ്മകളില്ല, ഓർമ്മകൾ ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ഞാൻ ഓർത്തേരെ. എനിക്ക് ഓർമ്മയില്ല. വാപ്പയുടെ കാര്യങ്ങളൊക്കെ കുറച്ച് 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 അവിടെ എവിടെയൊക്കെ ഉള്ളു ഓർമ്മ. പിന്നെ എന്താ പറയാ, വാപ്പയുടെ രണ്ട് മക്കളെക്കാളും ഉമ്മ ഞങ്ങൾ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട്. ഉമ്മ ഒറ്റയ്ക്ക് ഞങ്ങളെ നോക്കുന്നത് ഇതുവരെ തോന്നിയിട്ടില്ല. സിംഗിൾ മദർ ആണെന്നോ അല്ലെങ്കിൽ ഇതുവരെ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുകൊണ്ട് വാങ്ങിച്ചു തരാതിരിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഉമ്മ എങ്ങനെ എന്തൊക്കെ പാടുപെട്ടാലും ഉമ്മ അത് വാങ്ങിച്ചു തരും ഞങ്ങൾക്ക്. യാത്രകളൊക്കെ ഉണ്ടോ? ഇഷ്ടംപോലെ പോകാറുണ്ട്. കറങ്ങുന്നതും വലിയ ഇഷ്ടമല്ലേ? ട്രാവൽ ചെയ്ത് എനിക്ക് കൂടുതൽ ഇഷ്ടം. കുറച്ചു കാലം ഞാൻ മണാലി പോയിട്ട് പിന്നെ വേറെ എവിടെയും അങ്ങനെ പോയില്ല. ഒരു ഷോസ് വരുമ്പോഴാ പോണത്. ഡൽഹി വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചു. അതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. എന്റെ കസിൻ പഠിപ്പിച്ചു. ഞാൻ അവനോട് എപ്പോഴും പറയാതെ എനിക്ക് വണ്ടി ഓടിക്കണം. അപ്പൊ അവൻ ഭയങ്കരമായിട്ട് പറയും കേട്ടോ എന്റെ അടുത്ത്, പാത്തുത്ത പറ്റും, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, പറ്റും. അങ്ങനെ ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്കിയതാ. അപ്പഴേ എനിക്ക് മനസ്സിലായത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പം എന്തായാലും ഇനിയിപ്പോ മുന്നോട്ട് എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ, പ്ലാൻസ്? നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? എനിക്ക് ഞാൻ മുമ്പോട്ടേ പറയത്തില്ല. എന്നെ പോലത്തെ ആൾക്കാർക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അതിന് ലൈഫിൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് സെറ്റിൽ ആകാനുണ്ട്. കുറച്ചും കൂടെ മുന്നോട്ടേക്ക് പോകണം. നല്ല ഏതെങ്കിലും മൂവി പ്രൊജക്ട് ചെയ്യണമെന്നുണ്ട്. മൂവി ഒക്കെ വരുന്നുണ്ട്, അതേപോലെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓഫർ കൈ കിട്ടും, എടുത്ത് ദൂരെ വെക്കും. നമുക്ക് പറ്റിയൊരു അവസരം വരാൻ വെയിറ്റ് ചെയ്യാം. ഉമ്മയുടെ പേരെന്താ? സജി. അമ്മൂമ്മ, നമ്മുടെ അമ്മൂമ്മ. നമുക്ക് വേണ്ടി എനിക്ക് അമ്മൂമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു. ഗ്രാൻഡ്മയുടെ പേര് നൂർജഹാൻ. അമ്മയുടെ അമ്മയാണ് അല്ലേ? അമ്മയുടെ. അപ്പം ഇപ്പൊ കൊല്ലത്ത് എവിടെയാണ് താമസം? പള്ളിയേട്ടമ്പലം. ഫാമിലി കുടുംബ വീടാണോ അതോ? അല്ല, കുടുംബ വീടെല്ലാം പള്ളിമുക്കില. പള്ളിമുക്കില. അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് മാറിയത്? അപ്പൊ ഇനി ലൈഫ്, ഇനിയാണ് ലൈഫ് തുടങ്ങാൻ പോകുന്നത് അല്ലേ? ഇതുവരെ ഉള്ളത് ഒരുക്കങ്ങളായിരുന്നു മുന്നോട്ടുള്ള യാത്രയുടെ. ഇനിയിപ്പൊ അങ്ങോട്ട് പാത്തുവിന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ചുള്ള വലിയ സന്തോഷമുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
താങ്ക് യു. ഒരുപാട് നന്ദി വനിതയ്ക്കൊപ്പം. താങ്ക് യു സോ മച്ച്.